ലോകമെമ്പാടും ചർച്ചയ്ക്ക് വഴിവെച്ചുകൊണ്ട് പണം വാരി മുന്നേറുകയാണ് ബ്രഹ്മയുഗം സിനിമ. വെറും 11 ദിവസം കൊണ്ടാണ് ചിത്രം 50 കോടി ക്ലബ്ബിൽ കയറിയത്. മലയാളത്തെ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തിയിട്ടുണ്ട്. തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. സിനിമ ഇതിനകം തമിഴ്നാട്ടിലെ ഓൾ ടൈം മലയാളം ഗ്രോത്സേഴ്സിൽ ചിത്രത്തിന്റെ മലയാളം വേർഷൻ 5ാം സ്ഥാനം നേടിക്കഴിഞ്ഞു. 1.60 കോടിയാണ് സിനിമ തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന ചിത്രമാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കളക്ഷൻ നേടിയ മലയാളം സിനിമ. 2.25 കോടിയാണ് സിനിമ തമിഴ്നാട്ടിൽ നിന്നും നേടിയത്. 2.13 കോടിയുടെ ഹൃദയം, 2.12 കോടിയുടെ ലൂസിഫർ, 2 കോടിയുടെ പ്രേമം എന്നീ സിനിമകളാണ് ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളത്. 1.32 കോടിയുടെ മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്കോഡ് 6ാം സ്ഥാനത്തുമുണ്ട്. ബ്രഹ്മയുഗം ഇപ്പോഴും മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്നതിനാൽ വരും ദിവസങ്ങളിൽ അടുത്ത സ്ഥാനങ്ങളിലേക്ക് കടക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഥ പറയുന്ന സിനിമയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത കളക്ഷനിലും പ്രകടനമാണ്. ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹൊറർ ചിത്രത്തിൽ പ്രതിനായക വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. അർജുൻ അശോകനാണ് ചിത്രത്തിൽ നായക വേഷം കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ, അമൽ ഡാലിസ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.